ഈ വേനലവധി കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് കളിച്ചു വളരാൻ ഇടങ്ങളുണ്ടോ? ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുന്നു. അധികൃതർ ഒന്ന് മനസ്സുവച്ചാൽ പയ്യന്നൂരിലെ ചെറുപ്പക്കാർക്ക് അവരുടെ കളിക്കളം തിരികെ കിട്ടും. പഴയകാലത്തെ പ്രധാന കളിയിടമായിരുന്ന ജവഹർ മൈതാനം ഇപ്പോൾ പോലീസ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ കൂട്ടിയിടാനുള്ള സ്ഥലമാണ്. എത്ര ആരവങ്ങൾ കേട്ട മൈതാനമാണ്. പഴയ ശിവശങ്കര മേനോൻ ഡിക്രൂസ് കൂടെ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എ കെ നാരായണൻ നമ്പ്യാർ, അതുമായി ലെസ്ലി ആവറം തുടങ്ങിയ വളരെ ഫേമസ് അപ്പുനായർ തുടങ്ങിയ പഴയ കളിക്കാരെല്ലാം കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ് ഈ പോലീസ് മൈതാനം. ഇന്ന് കൂട്ടിയിട്ട വാഹനങ്ങൾക്ക് പോലും ഒച്ചയില്ല, അനക്കമില്ല, വന്നു നോക്കാൻ പോലും ആളുമില്ല. പോലീസ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ കാലതാമസം കൂടാതെ വിട്ടുനൽകി ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുമെന്ന ഡി ജി പിയുടെ ഉറപ്പ് വിശ്വസിച്ച് പ്രതീക്ഷയിലായിരുന്നു കളിക്കളങ്ങൾക്കായി സ്ഥലപരിമിതി ഏറെയുള്ള പയ്യന്നൂരുകാർ. പക്ഷേ അതുണ്ടായില്ല. ഫലം നഗരത്തിന് ഒത്ത നടുക്ക് കുട്ടികൾക്ക് പോലും കളിക്കാനാകാതെ നാശമായി ഈ മൈതാനം. ടൗണിൽ നിന്നും വിട്ടിട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ മൈതാനം കെട്ടിയാൽ അവിടെ മൈതാനം മാത്രമേ ആവുന്നുള്ളൂ, ആൾക്കാർ പോകുന്നില്ല. അതുപോലെ ടൗണിൻ്റെ ഉള്ളിലുള്ള സമയത്ത് ജനങ്ങൾ കെത്തിപ്പെടാനും കളി കാണാനും കളിനെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാം പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പോലീസ് മൈതാനം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റി ഇത് പൂർവ്വസ്ഥിതിയിലാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്കെങ്കിലും ഭാവിയിൽ അവർ കളിച്ചു വളരാനുള്ള ഒരു വേദിയായിട്ട് ഒരു നല്ലൊരു ഗ്രൗണ്ടായി മാറ്റിയെടുക്കാൻ ഇത് പറ്റും. തൊട്ടടുത്തുള്ള ബോയ്സ് ഹൈസ്കൂൾ മൈതാനമാണ് ആകെയുള്ള ആശ്രയം. അവിടെ അവധിക്കാലത്ത് ടൂർണമെൻറ്റുകളുടെ തിരക്കാണ്. മുനിസിപ്പൽ ഗ്രൗണ്ടിലാകട്ടെ മേളകൾ ഒഴിഞ്ഞ നേരവുമില്ല. കുട്ടികൾക്ക് നല്ല പരിശീലനം നൽകി വളർത്തിയെടുക്കാവുന്ന നഗരത്തിൽ തന്നെയുള്ള കേന്ദ്രമാണെന്നിരിക്കെയാണ് ഈ മൈതാനത്തോട് അവഗണന തുടരുന്നത്. എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന കാത്തിരിപ്പിലാണ് പയ്യന്നൂരുകാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.